നമസ്കാരം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫുഡും ഫുട്ബോളും എന്നൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവം ആദ്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ പഞ്ചാബിലാണ്, പലർക്കും അറിയാമായിരിക്കും. 2019 ഞാൻ പഞ്ചാബിൽ ആദ്യം എത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു. ഫുൾ ടൈം ഫുട്ബോളിലുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു തവണ കളിക്കും, ബാക്കി ദിവസങ്ങളിൽ ബാങ്കിൽ വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു ജീവിതശൈലിയായിരുന്നു. 2019 ബാങ്ക് ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഫുട്ബോളിലേക്ക്, ഫുൾ ടൈം ഫുട്ബോളിലേക്ക് ഇറങ്ങുന്നത്, കോച്ചിങ്ങും കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കോച്ചിങ്ങിലേക്ക് എത്തിയതിന് ശേഷം, പഞ്ചാബിലെത്തിയതിന് ശേഷം ഞാൻ 83 കിലോയായിട്ടാണ് പഞ്ചാബിൽ വന്നത്. എന്നാൽ ഏപ്രിൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് 65-66 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള കോച്ചസ് ഒരു കോച്ച് എന്നോട് ചോദിച്ചു, വിനീത എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത്, നിനക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചതാണോ, എന്തെങ്കിലും പറ്റിയതാണോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അസുഖമൊന്നുമല്ല, അത് വളരെ സിമ്പിളാണ്. പഞ്ചാബിലെത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ജീവിത രീതിയും ഇവിടുത്തെ ഭക്ഷണ ശൈലിയും മാറി. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ, എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം. അപ്പോൾ ഇത്രയും വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു, എനിക്ക് തന്നെ ആശ്ചര്യമായിരുന്നു, ഞാനും അത്ര ശ്രദ്ധിച്ചില്ല. പഞ്ചാബിലെത്തിയപ്പോൾ എൻ്റെ ഭക്ഷണ രീതി വളരെ സിമ്പിളായി. രാവിലെ ബ്രെഡ്, ബട്ടറ്, പീനട്ട് ബട്ടറ് അല്ലെങ്കിൽ മുട്ട, പാല്, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറി. ഉച്ചയ്ക്ക് എനിക്ക് ഒരു ടിഫിൻ കൊണ്ടുതരുമായിരുന്നു അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. അതിൽ ചോറുണ്ടാവും, നമ്മുടെ ഉള്ള വീതിയുള്ള ചോറല്ല. അതിൽ എനിക്കുണ്ടാകാറുള്ളത് ചോറുണ്ടാവും, പിന്നെ ദാല് അല്ലെങ്കിൽ പയർ, വൻപയർ, പിന്നെ 3-4 ചപ്പാത്തി ഉണ്ടാവും, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവും, ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടാവും. ഇതൊക്കെയായിരുന്നു ഭക്ഷണം. രാത്രിയിലാവുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണം തന്നിട്ടിരുന്നത്, അവർ സബ്ജി ഉണ്ടാവും, എന്തെങ്കിലും കിഴങ്ങ് അല്ലെങ്കിൽ സോയാബീൻ, പിന്നെ ചപ്പാത്തി ഉണ്ടാവും. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമായിരുന്നു. ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ പുറത്ത് പോയി ചിക്കൻ എന്തെങ്കിലും കഴിക്കും. ഇതായിരുന്നു എൻ്റെ ഭക്ഷണ രീതി. വളരെ സിമ്പിളായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് ബോഡിയിൽ വരികയും ചെയ്തു. പിന്നെ ഒരു 3-4 മണിക്കൂർ ഗ്രൗണ്ടിൽ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ അത് എൻ്റെ ബോഡിയിൽ നല്ലപോലെ എഫക്റ്റായി, ഫിറ്റായി. ഇനി നമ്മുടെ മലയാളികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതിയും കാര്യങ്ങളും നോക്കാം. നമുക്ക് എന്തായാലും ചോറ് വേണം, ഡെയിലി ചോറ് വേണം. രാവിലെ നമ്മൾ അരി ഉൾപ്പെടുന്ന എന്തെങ്കിലും ഭക്ഷണമായി കഴിക്കുക. ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും, പുട്ട് കഴിക്കും, അപ്പം കഴിക്കും, ഇതെല്ലാം അരിയുള്ള ഭക്ഷണമാണ്. അതിനുശേഷം ഉച്ചയ്ക്കും തളിക്കുന്ന നമ്മൾ ചോറ് എന്തായാലും നമുക്ക് വേണം. ചോറ് നമുക്ക് ആവശ്യം മാത്രമല്ല, ആവശ്യം കൂടുതൽ നമുക്ക് ചോറ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ രാത്രിയിലാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ചോറ് കഴിക്കും. ചോറ് കഴിക്കുന്നത് നമ്മൾ സമയം താമസിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും കഴിക്കുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ ബാധിക്കും. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള എനർജി അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫുഡ് ഡയറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കൂടുമ്പോഴത്തേക്ക് നമുക്കത് എഫക്റ്റ് ആവും. അതുപോലെ തന്നെ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, സാധാരണ നമ്മൾ ഈ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊറോട്ട കഴിക്കും, ബിരിയാണി കഴിക്കും, പൊരിച്ചതും വറുത്തതും, പിന്നെ ചായ 3-4 തവണ കഴിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങ ഉള്ള ഭക്ഷണം. ഞാൻ പഞ്ചാബിൽ വന്നിട്ട് ആ സമയത്ത് തേങ്ങ കഴിക്കുന്നതേ ഇല്ലായിരുന്നു, തേങ്ങ ഉള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ തേങ്ങ നമുക്ക് നമ്മുടെ സ്ഥിര ഭക്ഷണത്തിലുള്ളതാണ്. അതുപോലെ നമുക്ക് ചോറും ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത വറുത്തതും പൊരിച്ചതും എല്ലാം കഴിക്കും. പിന്നെ സ്വീറ്റ്സ് ഇഷ്ടംപോലെ കഴിക്കും. നമ്മുടെ മാത്രം കുറ്റമല്ല, നമ്മുടെ കേരളത്തിലെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ കോള, പെപ്സി, സെവനപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പാലും വളരെ കുറവാണ്. ചായയും 2 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലോ ഒരു ചായ കുടിക്കും, അല്ലാതെ ചായയും കുടിക്കാറില്ല. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി, വെള്ളം രാവിലെ എല്ലാ ദിവസവും രാവിലെ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ വർക്കൗട്ടും കാര്യങ്ങളുമുണ്ട്, കളിയുണ്ട്. ഭക്ഷണം വളരെ കുറവാണ്. ചോറ് വളരെ കുറച്ചാണ് കഴിക്കുന്നത്. ഇറച്ചി കഴിക്കും, പിന്നെ മുട്ട കഴിക്കും, പനീർ കഴിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണ രീതി. പയറും പരിപ്പും പയറും ഇഷ്ടംപോലെ കഴിക്കും. കടല, പിന്നെ വൻപയർ, ഇതെല്ലാം എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. പഞ്ചാബി കല്യാണം ഫുഡ് ഭയങ്കര ഹെവിയാണ്. ഒരുപാട് ഫുഡുണ്ടാവും, ഒരുപാട് വെറൈറ്റി ഡിഫറെൻ്റ് ടൈപ്പ് ഫുഡുണ്ടാവും, ബുഫെ പോലെയായിരുന്നു. ആ കല്യാണത്തിന് ഏറ്റവും കുറവ് ഭക്ഷണം കഴിച്ചപ്പോൾ ഞാനായിരിക്കും. ഞാൻ വളരെ കുറച്ചാണ് ഭക്ഷണം കഴിച്ചത്. സ്നാക്സ് കുറച്ച് കഴിച്ചെന്നല്ലാതെ വേറൊന്നും കഴിച്ചില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ തന്നെ കണ്ട്രോൾ ചെയ്യണം, വേറെ ആരും ഒന്നും പറയില്ല. ഈ ഒരു മെൻറ്റാലിറ്റി, ഈ ഒരു 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 അവയർനെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുള്ളൂ. കേരളത്തിലെ ഭക്ഷണശൈലി, ജീവിതശൈലി എല്ലാം തന്നെ കേരളത്തിലെ ആളുകളുടെ ആരോഗ്യത്തിന് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കളിക്കാരാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ട്രയൽസിനൊക്കെ വരുമ്പോഴത്തേക്ക് കാണാറുള്ളത് സ്ട്രെങ്ത് ഇല്ല. പഞ്ചാബിലെ കുട്ടികളുടെ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രെങ്താണ്. ആ ഒരു സ്ട്രെങ്ത് ഒരിക്കലും നമ്മുടെ മലയാളികൾക്ക് ഇല്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിന് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫുഡ് കഴിക്കുന്നത് തന്നെ അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല കഴിക്കുന്നത്, ശരിയായിട്ടുള്ള രീതിയിൽ കഴിക്കുന്നില്ല, ഡയറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ചിലർ പ്രോട്ടീൻ പൗഡർ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി അല്ല. നമ്മുടെ അൽ നാസറിൽ ഇപ്പോൾ റൊണാൾഡോ എത്തിയതിന് ശേഷം അവിടുത്തെ പ്ലെയേഴ്സിൻ്റെ ഭക്ഷണ രീതിയും അവരുടെ പ്രാക്ടീസ് രീതിയും എല്ലാം മാറി 90% എക്സ്പോണൻഷ്യലായിട്ടുള്ളൊരു ചേഞ്ചാണുള്ളതെന്നാണ് അവിടുത്തെ ഡയറ്റീഷ്യൻ ജോസെ ബ്ലെസ എന്ന് പറയുന്ന അവരുടെ ന്യൂട്രീഷ്യൻ പറയുന്നത്. റൊണാൾഡോ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് മത്സ്യഭക്ഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചിക്കൻ ഉപയോഗിക്കാറുണ്ട്, മീറ്റ് വൈറ്റ് മീറ്റ് ഉപയോഗിക്കാറില്ല. ഒരുപാട് ബ്രെഡ്, പിന്നെ അതുപോലെ പ്രോട്ടീൻ അടങ്ങുന്ന ഒരുപാട് ഭക്ഷണം കഴിക്കാറുണ്ട്. ജോസെ ബ്ലെസ പറയുന്നത് 90% ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ കളിക്കാരുടെ ബോഡി കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. അവരുടെ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു, അവരുടെ പ്ലെയേഴ്സിൻ്റെ പ്രാക്ടീസ് സ്ട്രിക്റ്റായി, ബോഡി കോമ്പോസിഷൻ പെർഫെക്റ്റായി വരുന്നു. ഇത്രയും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേറെ ഒരു ടീമിലും ഒരു പ്ലെയേഴ്സിനും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു കാരണം റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ആളുടെ മോട്ടിവേഷൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു സ്കൂൾ പോലെയാണ്, അദ്ദേഹം ചെയ്യുന്നത് എന്തും ശരിയായിരിക്കും, അദ്ദേഹം ചെയ്യുന്നത് എന്തും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു കളിക്കാരൻ എന്ന രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് വേണ്ടത് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് ചെയ്താൽ ഇമ്പ്രൂവ് ആകും എന്ന് ഒരു തിരിച്ചറിവോടെയാണ് പ്ലെയേഴ്സ് എല്ലാം തന്നെ അത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്ലെയേഴ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ആ പ്ലെയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും ക്ലിയറാണ്, വ്യക്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഒരു ഭക്ഷണ രീതി വെച്ച് നമുക്ക് പ്രോട്ടീൻ നമുക്ക് എന്തായാലും ആവശ്യമാണ്. അതിൽ നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മത്സ്യ ഭക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മത്തി, നമ്മുടെ അയില, ട്യൂണ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് പ്രോട്ടീൻ റിച്ചാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്, അതിൽ സോഡിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ഉൾപ്പെടുത്തി ധാരാളം മീനും മറ്റുള്ള കാര്യങ്ങളും കഴിക്കുക. നമ്മൾ ഇപ്പോൾ മലയാളികൾ മത്തിയൊക്കെ ഒഴിവാക്കി കഴിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ നമുക്ക് ലാഭം സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്, ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്, അത് ധാരാളം കഴിക്കുക നല്ലതാണ്. അതുപോലെ തന്നെ ചീര, ക്യാബേജ് തുടങ്ങിയ ഇലവർഗ്ഗങ്ങൾ, പയർ, പരിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ ബോഡിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത്, എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു മെൻറ്റാലിറ്റിയാണ്. ഒരു നല്ല പ്ലെയർ ആകാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക, നല്ല ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റി ഡിറ്റർമിനേഷനിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങളിലെത്തും. താങ്ക് യു.